നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ അതിരൂക്ഷമായ കാലാവസ്ഥ പ്രതിഭാസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ വന്നു. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരികയാണ്. നാളെയും മറ്റന്നാളും ഒക്കെ തന്നെ സംസ്ഥാനത്ത് പുതിയ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ ശക്തമായി തന്നെ മുന്നോട്ട് വരികയാണ്. സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴ തുടരും. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലയിലാണ് ഓറഞ്ച് അലർട്ട്. 12:30 ഇനി വരാൻ പോകുന്ന മറ്റ് റിപ്പോർട്ടുകൾ അപ്ഡേഷൻ വരുന്നത്. കഴിഞ്ഞ ദിവസവും 12:30 ഏറ്റവും പുതിയ മുന്നറിയിപ്പിലായിരുന്നു റെഡ് അലേർട്ട് 3 ജില്ലകളിൽ പ്രഖ്യാപിച്ചിരുന്നത്. ഇപ്പോൾ രാവിലെ വരെ റെഡ് അലേർട്ട് മാറ്റിയിട്ടുണ്ട്. റെഡ് അലേർട്ട് ഒരു ജില്ലയിലും പ്രഖ്യാപിച്ചിട്ടില്ല. യെല്ലോ അലേർട്ടും ഓറഞ്ച് അലേർട്ടും ഒക്കെയാണ് എല്ലാ ജില്ലകളിലും ആയിട്ടുള്ളത്. ഇനി വരും മണിക്കൂറിൽ മാറി മാറാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. എന്തായാലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിട്ടുള്ളത്. 24 മണിക്കൂറിൽ 115.6 mm മുതൽ 204.4 mm വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. 3 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലയിലാണ് യെല്ലോ അലേർട്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 mm മുതൽ 115.5 mm വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഏറ്റവും പുതിയ റഡാർ ചിത്രപ്രകാരം കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ അടുത്ത 3 മണിക്കൂറിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 40 km വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല. കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള തീരങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 km വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 km വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. തമിഴ്നാട്ടിൽ വിവിധ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ പുതുച്ചേരിയിലും 24 ജില്ലകളിലും സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തിരുനെൽവേലി, തെങ്കാശി ജില്ലകളിൽ വ്യാപക നാശനഷ്ടങ്ങൾ മഴക്കെടുതിയിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. മരങ്ങൾ കടമൊഴുകി വീഴുകയും വൈദ്യുതി പോസ്റ്റുകൾ നിലം പൊത്തുകയും ചെയ്യുമെന്നാണ് മനസ്സിലായിട്ടുള്ളത്. നിരവധി വീടുകളിൽ വെള്ളം കയറുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം തമിഴ്നാട്ടിൽ 16 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 15 ജില്ലയിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 ദിവസം കൂടി മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കത്തിപ്പാറ, പൂനമല്ലി, അതുപോലെ തന്നെ പോരൂർ, മധുരവോയൽ, വ്യാസർപാടി, ചെന്നൈ നഗരപ്രാന്തങ്ങളിൽ റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. വാഹനങ്ങൾ വെള്ളക്കെട്ടിൽ കുടുങ്ങി. നിരവധി വീടുകളിൽ വൻ ഗതാഗത കുരുക്ക് ഉണ്ടായിട്ടുണ്ട്.